മലയാള സിനിമയിലെ മികച്ച നടിയാണ് മീര ജാസ്മിൻ. പത്തനംതിട്ട ജില്ലയിലാണ് മീര ജാസ്മിൻ്റെ ജനനം. മീര ജാസ്മിൻ സിനിമയിലെത്തിയത് ഗൃഹലക്ഷ്മി പത്രത്തിലെ ഫ്രണ്ട് പേജിലെ ഫോട്ടോ ലോഹിതദാസ് കണ്ടതുകൊണ്ടാണ്. അങ്ങനെയാണ് സൂത്രധാരൻ എന്ന സിനിമയിൽ മീര ജാസ്മിൻ അഭിനയിക്കുന്നത്. സൂത്രധാരൻ എന്ന സിനിമയിൽ മീര ജാസ്മിൻ വളരെ തന്മയത്വത്തോടു കൂടിയാണ് അഭിനയിച്ചത്. സൂത്രധാരൻ എന്ന സിനിമ ഫ്ലോപ്പാണെങ്കിലും മീര ജാസ്മിൻ്റെ കഥാപാത്രം മുന്നിട്ട് നിന്നു. ഒരു വേശ്യാലയത്തിൽ ചെന്ന് ജീവിക്കുന്ന കഥാപാത്രമാണ് മീര ജാസ്മിൻ ആ സിനിമയിൽ അഭിനയിച്ചത്. പിന്നീടാണ് കസ്തൂരിമാൻ എന്ന സിനിമയിൽ അഭിനയിച്ചത്. തമിഴ് സിനിമയിലും മീര ജാസ്മിൻ ആയിരുന്നു കസ്തൂരിമാനിൽ വേഷമിട്ടത്. സിനിമയ്ക്ക് മീര ജാസ്മിൻ അംഗീകാരം ലഭിച്ചു. പിന്നീട് നിരവധി സിനിമകളിലാണ് താരം ഇതിനോടകം അഭിനയിച്ചത്. പിന്നീട് റൺ എന്ന തമിഴ് സിനിമയിൽ താരം അഭിനയിക്കാൻ പോയി. ആ സിനിമ സൂപ്പർ ഹിറ്റായി. മികച്ച കളക്ഷനിലാണ് ആ പടം മുന്നോട്ട് പോയത്. ആ സമയത്ത് മീര ജാസ്മിൻ്റെ പേര് തമിഴ്നാട്ടിലും പ്രശസ്തിയായി. പിന്നീട് മീര ജാസ്മിൻ പ്രശസ്തിയുടെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരുന്നു. പിന്നീടാണ് ടി വി ചന്ദ്രൻ്റെ പാഠമൊരു വിലാപം എന്ന സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമയിൽ അഭിനയിച്ചതിലും മീര ജാസ്മിൻ്റെ തേടി സ്റ്റേറ്റ് അവാർഡെത്തി. ആ അവാർഡ് കൂടി കിട്ടിയപ്പോൾ മീര ജാസ്മിൻ നല്ലൊരു നടിയാണെന്ന് കൂടി തെളിയിച്ചു. പിന്നീട് മീര ജാസ്മിൻ്റെ ജീവിതം മാറിമറിഞ്ഞു. മീര ജാസ്മിൻ്റെ ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് വീട്ടുകാരുമായി പ്രശ്നമുണ്ടാകുന്നത്. മീര ജാസ്മിൻ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ വീട്ടുകാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നും പറയപ്പെടുന്നു. സ്വന്തം കുടുംബത്തിനെതിരെ മീര ജാസ്മിന് കേസ് കൊടുക്കേണ്ടി വന്നു. വീട്ടുകാരുടെ പ്രശ്നത്തിന് ശേഷം മൂന്നാം കിട തെലുങ്ക് പടങ്ങളിലാണ് മീര ജാസ്മിന് അവസരം ലഭിച്ചത്. മലയാള സിനിമയിൽ അവസരം ലഭിച്ചില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ മീര ജാസ്മിൻ്റെ അനിയത്തി മീര ജാസ്മിൻ ലോഹിതദാസുമായി കിടക്ക പങ്കിട്ടുവെന്ന് വരെ പറഞ്ഞു. അവിടെ കുടുംബവുമായി എല്ലാ ബന്ധങ്ങളും മീര ജാസ്മിൻ ഉപേക്ഷിച്ചു. പിന്നീട് ഒറ്റക്കായിരുന്നു മീര ജാസ്മിൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. വീട്ടുകാരുടെ പ്രശ്നത്തിന് പിന്നാലെ മാർവാടി രാജേഷ് എന്നയാളുമായി മീര ജാസ്മിന് ബന്ധമുണ്ടായി. രണ്ടു വർഷം ഇരുവരും ഒരു വീട്ടിൽ താമസിക്കുകയും ചെയ്തു. പിന്നീട് മീര ജാസ്മിൻ തെലുങ്ക് പടങ്ങളും തമിഴ് പടങ്ങളും ചെയ്തു. ആ സിനിമകൾ മുഴുവൻ പൊട്ടിക്കൊണ്ടിരുന്നു. പിന്നീടാണ് അനിൽ ജോൺ എന്ന വ്യക്തിയെ മീര ജാസ്മിൻ വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധവും അധികകാലം നിന്നിരുന്നില്ല. മീര ജാസ്മിൻ്റെ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞ് അനിൽ ജോണിൻ്റെ ഭാര്യ രംഗത്ത് വന്നിരുന്നു. അനിൽ ജോണിൻ്റെ ഭാര്യ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി വലിയ പോലീസ് സെക്യൂരിറ്റിയോട് കൂടിയാണ് മീര ജാസ്മിൻ്റെ വിവാഹം കഴിഞ്ഞത്. പിന്നീട് തികഞ്ഞ ഒരു മദ്യപാനിയായിട്ടാണ് മീര ജാസ്മിനെ എല്ലാവരും കാണുന്നത്. നിരവധി വിവാദങ്ങളിലും മീര ജാസ്മിൻ ചെന്നുപെട്ടു. എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന മീര ജാസ്മിൻ്റെ സ്വഭാവങ്ങളിൽ വരെ മാറ്റം വന്നു. പറഞ്ഞ സമയത്ത് ലൊക്കേഷനിൽ എത്താതെയിരുന്നു. ഈ സമയം പത്രക്കാർ ശരിക്കും മുതലെടുത്തു. പിന്നീട് സംവിധായകൻ അരുൺ ഗോപിയുമായി മീര ജാസ്മിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. കമൽ എന്ന സംവിധായകന് മീര ജാസ്മിനോട് നിരവധി തവണ വഴക്കിടേണ്ടി വന്നു. തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡും പാഠമൊരു വിലാപം എന്ന സിനിമയുടെ അവാർഡും ലഭിച്ച നടിയാണ് മീര ജാസ്മിൻ. എങ്കിലും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും മീര ജാസ്മിനെ ഒറ്റപ്പെടുത്തി. മീര ജാസ്മിൻ്റെ അമ്മ പോലും മുഖം തിരിഞ്ഞ് എതിരായി. മീര ജാസ്മിൻ അഭിനയിച്ച ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മീര ജാസ്മിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.